കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയെ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ രാഖിലിന് തോക്ക് നൽകിയ ആളെ ബീഹാറിൽ നിന്ന് പോലീസ് പിടികൂടി. ബീഹാർ മുൻഗർ സ്വദേശി സോനുകുമാർ മോദിയാണ് അറസ്റ്റിലായത്. കോതമംഗലം പോലീസ് ബീഹാറിലെത്തി ബീഹാർ പോലീസിൻ്റെ സഹായത്തോടെ സോനുവിനെ പിടികൂടുകയായിരുന്നു. രാഖിലിൻ്റെ സുഹൃത്തിൽ നിന്നാണ് സോനുവിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിയെ മുൻഗർ കോടതിയിൽ ഹാജരാക്കി കോതമംഗലത്തേക്ക് ട്രാൻസിസ്റ്റ് വാറൻ്റ് വാങ്ങി. തുടർന്ന് ഇയാളുമായി പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചു. രാഖിൽ മാനസയെ വെടിവയ്ക്കാൻ ഉപയോഗിച്ചത് 7.62 mm പിസ്റ്റൾ ആണെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സാധാരണക്കാർക്ക് കൈവശം വയ്ക്കാൻ അനുമതിയില്ലാത്തതും സൈനികർക്ക് മാത്രം ഉപയോഗിക്കാൻ ആവുന്നതും ആയ തോക്കാണ് 7.62 pistol എന്ന് വിദഗ്ധർ പറയുന്നു. ഇത് ഉപയോഗിച്ച് 7 rounds വരെ വെടിയുതിർക്കാമെന്നാണ് പോലീസ് പറയുന്നത്. 60,000 രൂപ നൽകിയാണ് രാഖിൽ തോക്ക് വാങ്ങിയതെന്നാണ് വിവരം. രാഖിലിനെ മുന്നവറിലെത്തിച്ചത് ഒരു ടാക്സി ഡ്രൈവറാണ്. ഈ ഡ്രൈവറെ കണ്ടെത്തുന്നതിന് പോലീസിൻ്റെ ഒരു സംഘം മുന്നവറിൽ തന്നെ തുടരുകയാണ്. കോതമംഗലത്ത് ദന്ത ഡോക്ടർ വെടിയേറ്റ് മരിച്ച കേസിൽ അന്വേഷണ സംഘം ഇന്നലെ ബംഗാളിലേക്ക് പോയിരുന്നു. ബീഹാറിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബംഗാളിലേക്ക് തിരിച്ചത്. തോക്കിൻ്റെ ഉറവിടം ബംഗാളാണെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ബംഗാളിൽ നിന്നും എത്തിച്ച തോക്ക് ബീഹാറിൽ വെച്ച് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. മാനസ താമസിച്ചിരുന്ന വാടക വീട്ടിൽ വെച്ച് വൈകിട്ട് സംഭവ ദിവസം 3:30 വെടിയുതിർപ്പ് നടന്നത്. രാഖിലെത്തുമ്പോൾ മാനസയും മറ്റ് 2 പെൺകുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാഖിൽ മാനസയെ ബലമായി മുറിയിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും തുടർന്നുണ്ടായ വാക്കേറ്റം വെടിവയ്പിൽ കലാശിക്കുകയുമായിരുന്നു. അതിനുശേഷം രാഖിൽ സ്വയം ജീവനൊടുക്കി. പ്രണയം നിരാകരിച്ചതിനെ തുടർന്ന് പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. നിഷേധിക്കപ്പെട്ടാൽ കൊന്നുകളയുന്നതും ഉപദ്രവിക്കുന്നതും അല്ല പ്രണയം എന്ന് നമ്മുടെ യുവത മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.